തുരങ്കത്തിൽ നിന്നും അതിസാഹസികമായി ബന്ധിയെ മോചിപ്പിച്ച് ഇസ്രായേൽ സൈന്യം കരുത്ത് കാട്ടി. 10 മാസം ഹമാസ് ഒളിപ്പിച്ചു വെച്ച ഫർഹാൻ അൽഖാദി എന്ന ബന്ദിയുടെ തുരങ്കത്തിലേക്ക് ഇസ്രായേൽ കമാൻഡോകൾ പാഞ്ഞുകയറുകയായിരുന്നു. വെടി നിർത്താതെ ബന്ദികളെ മോചിപ്പിക്കുമെന്ന ഇസ്രായേലിന്റെ നിലപാടിന് വീണ്ടും തെളിവ് റിപ്പോർട്ടിലേക്ക്. ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ 327-ാമത്തെ ദിവസം ഗാസയിൽ സുപ്രധാനമായിട്ടുള്ള ഒരു വിജയം ഇസ്രായേൽ സൈന്യം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഒരു ബന്ദിയെ മോചിപ്പിച്ചിരിക്കുന്നു. തണലിൽ ബന്ധനാവസ്ഥയിലായിട്ടുള്ള ആളെയായിരുന്നു മോചിപ്പിച്ചത്. 10 മാസത്തിലേറെയായി കാരാഗ്രഹത്തിലായി, എല്ലാ സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞ ഇസ്രായേൽ ബന്ദിയായിട്ടുള്ള ഫർഹാൻ അൽ ഖാദിയെ മോചിപ്പിച്ചിരിക്കുന്നു. തുരങ്കത്തിൽ നിന്നാണ് മോചിപ്പിച്ചത്. തെക്കൻ ഗാസ മുൻപിലെ തീവ്രവാദ ഗ്രൂപ്പിന്റെ ഹമാസിന്റെ തുരങ്കങ്ങളിൽ ഒന്നിൽ റെയ്ഡ് നടത്തുന്നതിനിടെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന സുരക്ഷിതമായിട്ട് ബന്ദിയെ കണ്ടെത്തുന്നതും മോചിപ്പിക്കുന്നതും. ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഗാസയിൽ ഇപ്പോഴും പൊരിഞ്ഞ പോരാട്ടം നടത്തുന്നതിന്? അതിനുള്ള ഒരു മറുപടിയാണ് ലോകത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ്. ഇപ്പോഴും ഗാസയിൽ ഇസ്രായേലിന്റെ ബന്ദികളുണ്ട്, ഇസ്രായേലി പൗരന്മാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് സൈന്യം വലിയ തോതിലുള്ള റെയ്ഡുകളും കുടിയൊഴിപ്പിക്കലും യുദ്ധവും നടത്തുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ന്യായീകരണം തന്നെ ആയിരിക്കുന്നു. ഇത് മാത്രമല്ല, ഇത്തരത്തിൽ ബന്ദിയെ ഈ 10 മാസത്തിന് ശേഷവും ഗാസയിലെ തുരങ്കത്തിൽ നിന്ന് സൈന്യത്തിന് മോചിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു വെടിനിർത്തൽ ചർച്ചയും ഇല്ലാതെ തന്നെ, ബന്ദി മോചന ഉടമ്പടികളില്ലാതെ തന്നെ ഇത്തരത്തിലുള്ള ഓപ്പറേഷനിലൂടെ തന്നെ ബന്ദികളെ മോചിപ്പിക്കാം എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ദൃഢനിശ്ചയത്തിന് വീണ്ടും ഒരു അച്ച് അല്ലെങ്കിൽ വീണ്ടും സീലടിച്ചുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബന്ദിയെ മോചിപ്പിച്ചിട്ടുള്ള, ബന്ദിയെ സുരക്ഷിതമായിട്ട് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ നിലപാട്, ഇസ്രായേൽ നാവികസേനയുടെ ഷെയാറ്റൈറ്റ് 13 യൂണിറ്റിലെ കമാൻഡോകളും എലൈറ്റ് യഹലോം കൊമ്പാറ്റ് എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ സൈനികരും ചേർന്നാണ് 52 വയസ്സുള്ള അൽ ഖാദിയെ തുരങ്കത്തിനുള്ളിൽ കണ്ടെത്തുന്നതും മോചിപ്പിക്കുന്നതും. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സദേൺ കമാൻഡ് ഷിൻബിറ്റ് സുരക്ഷാ ഏജൻസി IDF ഡിവിഷനാണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. തങ്ങളുടെ ബന്ദികളുടെ സുരക്ഷ, തങ്ങളുടെ ബന്ദികളെ എല്ലാവരെയും തന്നെ നാട്ടിലെത്തിക്കുവാനുള്ള പ്രതിജ്ഞാബദ്ധത ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഇസ്രായേലിലെ മുഴുവൻ ജനങ്ങൾക്കും ഉറപ്പു നൽകിയിരിക്കുകയാണ്. നമ്മുടെ സേനയുടെ ശക്തിയും കരുത്തുമാണ് ഇത് വെളിവാകുന്നത്. യുദ്ധത്തിലൂടെ തന്നെ ബന്ദികളെ മോചിപ്പിക്കുവാൻ കഴിയുമെന്ന് ലോകത്തിന് വീണ്ടും ഇസ്രായേലിന്റെ കരുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. 10 മാസത്തിന് ശേഷം കാരാഗ്രഹത്തിൽ അത്രയും കാലം കഴിഞ്ഞ, കൂരിരുട്ടിൽ കഴിഞ്ഞ ബന്ദിയെയാണ് മോചിപ്പിച്ചിരിക്കുന്നത്. തെക്കൻ ഇസ്രായേലിന്റെ തെക്കൻ നഗരമായ റാഹത്തിനടുത്തുള്ള ബദൂയിൽ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുകയായിരുന്നു, ഗാർഡായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഈ ഇപ്പോൾ മോചിപ്പിച്ചിട്ടുള്ള ഈ ബന്ദി. അവിടെ നിന്ന് ഫാക്ടറിയിൽ ആക്രമണം നടത്തി, അവിടെ നിന്ന് ഇയാളെ ഹമാസിന്റെ ഭീകരർ 7 ഒക്ടോബർ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. യുദ്ധത്തിലൂടെ തന്നെ ബന്ദികളെ ഇത്തരത്തിൽ മോചിപ്പിക്കുന്നതിലൂടെ വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള പ്രാധാന്യം കുറയുകയാണോ എന്ന് സംശയിക്കുന്നു. വെടിനിർത്താതെ തന്നെ ബന്ദികളെ മോചിപ്പിക്കുവാൻ സാധിക്കുമെന്ന് ലോകത്തിന് വീണ്ടും തെളിയിച്ചു കൊടുത്തതിലൂടെ ഇസ്രായേൽ സൈന്യം മറ്റൊരു മെസ്സേജ് കൂടി നൽകുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി ഖത്തറിലും അതുപോലെ ഈജിപ്തിലെ കെയ്റോയിലും വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നു. വെടിനിർത്തൽ ചർച്ചകൾ അവസാന 2 ആഴ്ച ചർച്ച ചെയ്തിട്ടും തീരാതെ പിരിയുകയായിരുന്നു. വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെയും പലസ്തീന്റെയും അറബ് രാജ്യങ്ങളുടെയും ഈജിപ്തിന്റെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം റഫ അതിർത്തിയിൽ നിന്നും ഈജിപ്ത് ഇസ്രായേൽ പരിപൂർണമായിട്ട് പിന്മാറണം, ഗാസയിൽ നിന്ന് പൂർണ്ണമായിട്ട് സൈന്യത്തെ പിൻവലിക്കണം എന്നായിരുന്നു. പക്ഷേ ഇസ്രായേൽ ഈ നിർദ്ദേശം തള്ളിക്കളയുകയായിരുന്നു. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഗാസയിൽ നിലയുറപ്പിക്കുന്ന ഇസ്രായേലി സൈനികർ തന്നെ ഉണ്ടാവണം. ഗാസ ഇസ്രായേലിന് നേരെ ആയുധങ്ങൾ തൊടുക്കുവാനോ ആയുധങ്ങൾ സംഭരിക്കുവാനോ ഉള്ള കേന്ദ്രമാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈജിപ്തിൽ നിന്ന് കള്ളക്കടത്ത് നടത്തുന്ന, റഫ അതിർത്തി വഴി കള്ളക്കടത്ത് നടത്തുന്ന ഈ 14 കിലോമീറ്റർ റോഡ് ഇനി മുതൽ എക്കാലവും, ലോകമുള്ള കാലത്തോളം അത് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു നിലപാടാണ് കെയ്റോയിലും ഖത്തറിലും ഇസ്രായേൽ സ്വീകരിച്ചത്. ഒരു കാരണവശാലും അതിർത്തിയിൽ നിന്ന്, ഈജിപ്ത് ഗാസ അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ല. ഇവിടെയുള്ള റഫ ചെക്ക് പോസ്റ്റ് ഇസ്രായേൽ സൈന്യത്തിന്റെ പരിപൂർണമായിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇതിന്റെ
അതിന്റെ നിയന്ത്രണം ഏൽപ്പിക്കാം. ഇസ്രായേൽ സൈന്യം പിന്മാറാം. അമേരിക്കൻ സൈന്യം ഈ അതിർത്തിയിലെ സുരക്ഷിതത്വം ഏറ്റെടുക്കട്ടെ. ഈജിപ്തിൽ നിന്ന് ടണലുകൾ വഴിയും റോഡുകൾ വഴിയും വൻതോതിലുള്ള ആയുധ കടത്ത് കാലാകാലങ്ങളായി ഇവർ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ വരുന്ന ആയുധങ്ങളാണ് ഇപ്പോൾ മുമ്പ് ഒക്ടോബർ 7-നും അതിനു മുമ്പും ഇസ്രായേലിലേക്ക് കത്തിച്ചുവിട്ട റോക്കറ്റുകൾ. ഏകദേശം 5000 റോക്കറ്റുകളായിരുന്നു ഈ ഒക്ടോബർ 7-ന് ഭീകരരുടെ ആക്രമണത്തിന് മുന്നോടിയായിട്ട് ഇസ്രായേലിലേക്ക് ഹമാസ് കത്തിച്ചുവിട്ടത്. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ കടത്തുന്ന മുഖ്യ ഇടനാഴിയാണ് ഈജിപ്ത് അതിർത്തിയിലെ റഫ ക്രോസിംഗ്. റഫ ക്രോസിംഗിൽ നിന്ന് അവിടുത്തെ 14 കിലോമീറ്റർ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണം എന്നുള്ള നിർദ്ദേശമാണ്. ഖത്തറിലെയും കെയ്റോയിലെയും ചർച്ചകൾ അലസി പിരിയുവാൻ കാരണം. ഫലത്തിൽ ബന്ദികളെ വിട്ടുകൊടുക്കുവാനുള്ള ചർച്ചകൾ ഹമാസ് അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ബന്ദികളെ വിമോചിപ്പിക്കുവാൻ ഉള്ള ചർച്ചകൾ അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ പിന്മാറ്റണം, അതുപോലെ തന്നെ പലസ്തീൻ ഒരു ബന്ദിക്ക് 10 പലസ്തീൻ തടവുകാരെ വിട്ടയക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ അവഗണിച്ചു. ഇപ്പോൾ ബന്ദിയെ യുദ്ധത്തിലൂടെ തന്നെ മോചിപ്പിക്കുമ്പോൾ അത് ഇസ്രായേലിന്റെ യുദ്ധക്കരുത്ത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഹമാസിന്റെ തുരങ്കത്തിൽ നിന്നും മോചിപ്പിച്ച ബന്ദി ഹർഫാൻ അൽ ഖാദിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ IDF പ്രധാനപ്പെട്ട വക്താവ് ഹഗാരി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അൽ ഖാദിക്ക് 2 ഭാര്യമാരും 11 കുട്ടികളുമുണ്ട്. ഈ 11 കുട്ടികളും 10 മാസമായി അദ്ദേഹത്തെ കാത്തുകാത്തിരിക്കുകയാണ് എന്ന് ഇപ്പോൾ IDF വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു. ധീരവും സങ്കീർണവുമായ പ്രവർത്തനത്തെ പട്ടാളത്തെ ഇസ്രായേൽ സൈന്യത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. ഇന്റലിജൻസ് വിവരങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഓപ്പറേഷന്റെ വിജയമാണ് ഇത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല സൈനികരും യഹലും യൂണിറ്റും ഷിൻബിറ്റും ചേർന്ന് തെക്കൻ ഗാസയിലെ തുരങ്കത്തിൽ നിന്ന് ജീവനോടെ തന്നെ പരിക്കുകളില്ലാതെ ഹമാസ് ഭീകരന്മാരെ തുരത്തി ബന്ദിയെ രക്ഷിക്കുവാൻ സാധിച്ചു എന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. സൈന്യം ഹർഖാനെ തുരങ്കത്തിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു, അല്ലാതെ അദ്ദേഹം തുരങ്കത്തിൽ നിന്ന് സ്വയം പുറത്തു വന്നു എന്നുള്ള പത്രവാർത്തകളും ഹമാസിന്റെ വാദങ്ങളും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം തള്ളിക്കളഞ്ഞു. ഇസ്രായേലിന്റെ ഓപ്പറേഷനിലൂടെ തന്നെയാണ് ബന്ദിയെ മോചിപ്പിച്ചത് എന്ന് സൈന്യം ഔദ്യോഗികമായിട്ട് ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ഗാസയിൽ യുദ്ധം തുടരുമെന്നും ഈ യുദ്ധത്തിലൂടെ തന്നെ ബന്ദികളെ മോചിപ്പിച്ച് നാട്ടിലെത്തിക്കും എന്നുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ 4-ാമത്തെ തെളിവാണ് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത്. 4-ാമത്തെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ബന്ദിയെ മോചിപ്പിച്ചത്. ഒക്ടോബർ അവസാനത്തിൽ സൈനികനായ ഒറി മെഡിഷിനെ രക്ഷപ്പെടുത്തിയതായിരുന്നു ആദ്യത്തെ സംഭവം. തുടർന്ന് ഫെബ്രുവരിയിൽ ബന്ദികളാക്കിയ ഫെർണാണ്ടോ മാർലൻ, ലൂയിസ് ഹാർ എന്നിവരെ തെക്കൻ ഗാസയിലെ റഫയിലെ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ജൂണിൽ ബന്ദികളാക്കിയ നോവ അഗർമണി, അൽഗോ മേയർജാൻ, ആന്ത്ര കുളസേവ്, ഷ്ലോമി സീവ് എന്നിവരെ സെൻട്രൽ ഗാസയിലെ നൊസ്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. ഡസൻ കണക്കിന് ഹമാസ് തോക്കുധാരികളെയും സാധാരണക്കാരെയും കൊന്നൊടുക്കിയ വലിയ ഓപ്പറേഷനായിരുന്നു ജൂണിലെ രക്ഷാപ്രവർത്തനമെങ്കിൽ ഇപ്പോഴത്തേത് ഹമാസ് ഭയന്നോടുകയായിരുന്നു. ബന്ദിയെ ഇസ്രായേൽ സൈന്യം വരുന്നത് കണ്ട് ഭയന്നോടുകയായിരുന്നു ഈ തുരങ്കത്തിൽ നിന്ന്. അത്തരം രീതിയിലാണ് ഇപ്പോഴത്തെ രക്ഷപ്പെടുത്തൽ. ഇതിനിടെ ഇസ്രായേൽ സൈന്യത്തിന്റെ ഏറ്റവും വലിയ ഒരു പരാജയം, വിമർശനം ഏറ്റുവാങ്ങിയത് ഒരു ഇസ്രായേൽ മധ്യ ഗാസയിൽ മുമ്പ് നടത്തിയ ഓപ്പറേഷനിൽ തീവ്രവാദ ഗ്രൂപ്പിന്റെ യൂണിറ്റിന്റെ ചീഫ് ഇൻസ്പെക്ടർ അടക്കം കൊല്ലപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഇവിടെ 3 ബന്ദികളെ അബദ്ധത്തിൽ ഈ തുരങ്കത്തിനുള്ളിൽ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് അന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും സുരക്ഷാ ക്രമീകരണങ്ങളും ഉൾപ്പെടെയാണ് ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള പദ്ധതികൾ ഇസ്രായേൽ സൈന്യം തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗാസയിലെ ഇസ്രായേൽ യുദ്ധത്തിന്റെ അവസാന അപ്ഡേറ്റുകളിലേക്ക് പോകുമ്പോൾ മരണം 41,000 നീങ്ങുകയാണ്. തെക്കൻ മധ്യ ഗാസയിൽ ഇസ്രായേലി ടാങ്കുകളും യുദ്ധവിമാനങ്ങളും നടത്തിയ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് അൽജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി കേന്ദ്രങ്ങളിൽ 100-ലധികം കേന്ദ്രങ്ങളിൽ സെറ്റുകളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. മരിച്ചവരുടെ എണ്ണം തിട്ടപ്പെടുത്തി വരുന്നതേ ഉള്ളൂ എന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഖാൻ യൂനിസിൽ 1 ഡസനിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇത് വ്യോമാക്രമണത്തിലാണ് എന്ന് ഡ്രോൺ ആക്രമണത്തിലാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കൊല്ലപ്പെട്ട പലസ്തീനികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ 255 പലസ്തീനികളുടെ മൃതശരീരങ്ങൾ ഇപ്പോഴും വിട്ടുകൊടുക്കാതെ ഇസ്രായേൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിനും ഇപ്പോൾ ഹമാസിന്റെ പലസ്തീനിലെ ആരോഗ്യ മന്ത്രാലയം യുദ്ധ കുറ്റകൃത്യം എന്ന് വിശേഷിപ്പിച്ച് വിമർശനം നടത്തിയിരിക്കുന്നു. അതുപോലെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 7 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിൽ പലയിടത്തായിട്ട്
ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം നടന്നു. ചുരുക്കത്തിൽ ഖാൻ യൂനിസിലും മധ്യ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും നിരവധി സ്ഥലങ്ങളിൽ വ്യോമാക്രമണവും ഡ്രോൺ ആക്രമണവും നേരിട്ടുള്ള കരയുദ്ധവും ഇസ്രായേൽ സൈന്യം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.